ശക്തമായി മുന്നോട്ട് കുതിക്കുന്ന ഡബ്ല്യു പി എല്ലിലെ നാലാം റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിക്കൊണ്ട് മാസ് നമ്പർ 10 കടന്നു പോയിരിക്കുകയാണ്. ഈ മാസ് നമ്പർ 10 ഏറ്റുമുട്ടിയതാവട്ടെ നമ്മുടെ സ്വന്തം മുംബൈ ഇന്ത്യൻസും യു പി വാരിയേഴ്സും. എന്നാണെങ്കിലും ബർബൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി യു പി വാരിയേഴ്സ് ആ തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടം 159 റൺസ് എടുക്കാൻ മാത്രമേ നമ്മുടെ യു പി വാരിയേഴ്സിന് കഴിഞ്ഞുള്ളൂ. മറുപടി ബാറ്റിംഗ് മുംബൈ ഇന്ത്യൻസ് ആവട്ടെ 17.3 ഓവറിൽ വെറും 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് 164 റൺസ് അടിച്ചെടുത്ത് 8 വിക്കറ്റ് ഒരു ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കി. എന്താണെങ്കിലും ഈ ഒരു വിജയത്തോടുകൂടി ഇതുവരെ കളിച്ച 4 മത്സരങ്ങൾ 4 വിജയിക്കുന്ന ഡബ്ല്യു പി എല്ലിലെ ഏക ടീമായി മാറാനും ഒപ്പം തന്നെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറ്റവും സജീവമായിട്ട് നിലനിർത്തുന്ന ടീമായിട്ട് മാറാനും മുംബൈ ഇന്ത്യൻസിന് കഴിയുകയും ചെയ്തു. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ ബാറ്റിംഗിന് ഇറങ്ങിയ യു പി വാരിയേഴ്സിന് അത്ര ആശാവഹമായൊരു തുടക്കമല്ല ലഭിച്ചത്. സ്കോർ ബോർഡിൽ 8 റൺസ് മാത്രം എടുത്തു നിൽക്കെ 5 പന്തുകളിൽ നിന്ന് ഒരു ബൗണ്ടറി അടക്കം 6 റൺസ് എടുത്ത ദൈവിക വൈദ്യയെ എൽ ബിയിൽ കുരിക്കൊണ്ട് സെയ്ക് ഇഷാക്കാണ് ആദ്യ ബ്രേക്ക് ത്രൂ മുംബൈ ഇന്ത്യൻസിന് നൽകുന്നത്. എന്നാൽ അവിടെ നിന്നും ശക്തമായിട്ട് യു പി വാരിയേഴ്സ് തിരികെ വരികയായിരുന്നു. പവർ പ്ലേക്കുള്ളിൽ തന്നെ ഒരു ഓപ്പണിംഗ് വിക്കറ്റ് നഷ്ടപ്പെടുന്നു. എന്നാൽ അവിടെ അതുകൊണ്ട് പതറാതെ അത്യാവശ്യം പിടിച്ചു നിന്ന അലീസ ഹേലിയുടെ മികവ് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. മൂന്നാമായി ക്രീസിലേക്ക് എത്തിയ കിരൺ നവികരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് 44 റൺസാണ് രണ്ടാം വിക്കറ്റിൽ ഇരുവരും കൂട്ടിച്ചേർത്ത്. എന്നാൽ 14 പന്തിൽ നിന്ന് ഒരു സിക്സറും 2 ബൗണ്ടറിയും അടക്കം 17 റൺസ് എത്ത കിരൺ നവികരെ യാസ്തിക ഭട്ടിയുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് അമീലിയ കെർ വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ മുംബൈ ഇന്ത്യൻസിന് നൽകിയിരുന്നു. എന്നാൽ അവിടം കൊണ്ടും പതറാനായിട്ട് ഒരിക്കലും യു പി വാരിയേഴ്സ് തയ്യാറായിരുന്നില്ല. നാലാമത്തെ ക്രിസിലേക്ക് തഹ്ലിയ മക്കരത്തിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അലീസ ഹേലി മികച്ച രീതിയിൽ ബാറ്റ് വീശിയപ്പോൾ ഇരുവരും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്ത് 82 റൺസായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ യു പി വാരിയേഴ്സ് ഒരു വമ്പൻ ടോട്ടലിലേക്ക് തന്നെ പോകുമെന്നായിരുന്ന സംശയം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് 17 ഓവറിലായിരുന്നു. 17 ഓവറിൻ്റെ മൂന്നാമത്തെ പന്തിൽ 46 പന്തിൽ നിന്ന് ഒരു സിക്സറും 7 ബൗണ്ടറിയും അടക്കം 58 റൺസ് എടുത്തു നിന്ന നായിക അലീസ ഹേലിയെ എൽ ബിയിൽ കുരികൊണ്ട് സെയ്ഗ ഇഷക്കാണ് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ മുംബൈ ഇന്ത്യൻസിന് നൽകുന്നത്. അതോടൊപ്പം തന്നെ അതേ ഓവറിൻ്റെ അഞ്ചാമത്തെ പന്തിൽ 9 ബൗണ്ടറി അടക്കം 37 പന്തിൽ നിന്നും 50 റൺസ് എടുത്തുന്ന തഹ്ലിയ മഗ്രാത്തിനെ സെയ്ഗ ഇഷകിന്റെ ബോളിൽ തന്നെ യാസ്തിക ഭട്ടിയ സ്റ്റമ്പ് കൂടി ചെയ്തതോടുകൂടി ഒരു ഇരട്ട പ്രഹരമായിട്ട് അത് മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് യു പി വാരിയേഴ്സിന്റെ ഒരു തകർച്ച തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഒരു ഘട്ടത്തിൽ 16.3 ഓവറിൽ 3 വിക്കറ്റിന്റെ നഷ്ടത്തിൽ 140 എന്ന നിലയിൽ നിലയുറപ്പിച്ചിരുന്ന യു പി വാരിയേഴ്സ് ആവട്ടെ നിശ്ചിത 20 ഓവർ പൂർത്തിയാക്കിയത് 6 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് മാത്രമാണ്. കാരണം പിന്നീട് അങ്ങോട്ട് 3 ഓവർ ബാറ്റ് ചെയ്തെങ്കിലും യു പി വാരിയേഴ്സ് നേടാനായത് വെറും 19 റൺസ് മാത്രം. താരങ്ങളുടെ സ്കോറിലേക്ക് പോവുകയാണെങ്കിൽ 8 പന്തിൽ നിന്ന് 9 റൺസുമായിട്ട് സിമ്രാൻ ഷെയ്ക്ക് പുറത്താകു നിന്നപ്പോൾ സോഫി എക്കൽട്ടൻ 1, ദീപ്തി ശർമ്മ 7, ശ്വേത ഷെരാവത്ത് 2 നോട്ടൗട്ട് എന്നിങ്ങനെയായിരുന്നു മറ്റു താരങ്ങളുടെ സ്കോറുകൾ. അതേസമയം മറുവശത്ത് മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 4 ഓവറിൽ 33 റൺസ് മാത്രം വഴിയും കൊണ്ട് 3 വിക്കറ്റ് സ്വന്തമാക്കിയ സെയ്ക ഇഷക്ക് തന്നെയാണ് തിളങ്ങിയത്. സെയ്ക്കയെ കൂടാതെ 2 വിക്കറ്റ് വീഴ്ത്തിയ അമീലിയ കെയറും ഒപ്പം തന്നെ 1 വിക്കറ്റ് വീഴ്ത്തിയ ഹേലി മാത്യൂസും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. അതേസമയം മറുപടി പാറ്റിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് വളരെ മികച്ചൊരു തുടക്കം തന്നെയാണ് ലഭിച്ചത്. ഓപ്പണിംഗ് വിക്കറ്റിൽ യാസിക ഭാട്ടിയും ഹേലി മാത്യൂസും തുടർന്ന് 58 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പാണ് അവർക്ക് വേണ്ടി ബിൽഡ് ചെയ്തത്. എന്നാൽ 7 ഓവറിന്റെ 5-ാമത്തെ പന്തിൽ യാസിക ഭാട്ടിയെ പുറത്താക്കിക്കൊണ്ട് രാജേശ്വരി ഗേക്വാദാണ് ആദ്യ ബ്രേക്ക് ത്രൂ യു പി വാരിയേഴ്സിന് നൽകുന്നത്. 27 പന്തിൽ നിന്ന് ഒരു സിക്സറും 8 ബൗണ്ടറി അടക്കം 42 റൺസായിരുന്നു യാസിക ഭട്ടിയുടെ നേട്ടം. തൊട്ടടുത്ത ഓവറിൽ 17 പന്തിൽ നിന്ന് 2 ബൗണ്ടറി അടക്കം 12 റൺസ് ഇരുന്ന ഹേലി മാത്യൂസിനെ സോഫി എക്കൽട്ടൻ തന്റെ പന്തിൽ തന്നെ പിടികൂടിയതോടുകൂടി മുംബൈ ഇന്ത്യൻസും ഒരു തകർച്ചയെ നേരിടുന്ന വക്കിലേക്ക് എത്തി. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ ക്രീസിൽ ഒരുമിച്ച നായിക ഹർമൻപ്രീത് കൗറും നതാലി സീവറും ആ ഒരു അവസരോചിതമായിട്ട് ബാറ്റ് വീശിയതോടുകൂടി യു പി വാരിയേഴ്സിന് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് തിരിവരാനുള്ള ആ ഒരു അവസരം പോലും നഷ്ടപ്പെടുകയായിരുന്നു. ഇരുവരും ചേർന്ന് പിരിയാത്ത 3-ാം വിക്കറ്റിൽ 106 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പാണ് ബിൽഡ് ചെയ്തത്. അതിൽ തന്നെ 31 പന്തിൽ നിന്ന് ഒരു സിക്സറും 6 ബൗണ്ടറി അടക്കം 45 റൺസ് എടുത്ത നതാലി സീവർ പുറത്താകുന്നു നിന്നപ്പോൾ മറുവശത്ത് 33 പന്തിൽ നിന്ന് ഒരു സിക്സറും 9 ബൗണ്ടറി അടക്കം 53 റൺസ് എടുത്തുകൊണ്ട് നായിക ഹർമൻപ്രീത് കൗറും പുറത്താകാൻ നിൽക്കുകയായിരുന്നു. എന്താണെങ്കിലും ഇരുവരുടെയും ആ ഒരു ബാറ്റിംഗ് മികവിൽ തന്നെ 17.3 ഓവർ കൊണ്ട് തന്നെ 2 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് അടിച്ചെടുക്കുകയും 8 വിക്കറ്റിന്റെ ഒരു ത്രസിപ്പിക്കുന്ന വിജയം പിടിച്ചെടുത്തുകൊണ്ട് ടേബിൾ ടോപ്പർമാരായിട്ട് തങ്ങളുടെ സ്ഥാനം സേഫ് ആകാനും മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ അർദ്ധശതകം നേടിക്കൊണ്ട് ടീമിന്റെ വിജയശില്പിയായി മാറിയ നായിക ഹർമൻപ്രീത് കൗറാണ് ഈ ഒരു മത്സരത്തിന് താരമായി മാറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇനി വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങിയ യു പി വാരിയേഴ്സിന് വിജയവഴിയിലേക്ക് തിരികെ തന്നിട്ട് കഴിയുമോ? ഈ ഒരു വിജയ തുടർച്ചയുമായിട്ട് അവർ അടുത്ത 1-2 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ തന്നെ വീഡിയോസ് ഇഷ്ടമെന്ന ചാനൽ സബ്സ്ക്രൈബ് പണിക്കുന്നു വിശ്വസിക്കുന്നു. മറ്റുള്ളവർ കാണാൻ വന്നുവരെ.